Happy Christmas! ഇന്ന് ക്രിസ്മസ് ആണ്. അതിനപ്പുറമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എനിക്ക്. കാരണം കേരളത്തിന്റെ ചീഫ് വിപ്പ് പി സി ജോർജിന്റെയും കുടുംബത്തിന്റെയും കൂടെയാണ് ഇന്നത്തെ ക്രിസ്മസ്. നമസ്കാരം സർ. ഹാപ്പി ക്രിസ്മസ് ആദ്യം തന്നെ. കേരള രാഷ്ട്രീയം വളരെ സംഘർഷഭരിതമാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ കാലം എന്ന് വെച്ചാൽ വളരെ സംഘർഷഭരിതമായ ഒരു കാലത്താണ് ഈ ക്രിസ്മസ് കാലവും വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസിന്റെ ഒരു മാറ്റു കുറയുമോ ഈ ഒരു അന്തരീക്ഷത്തില്? ഇല്ല. എന്റെ സംഭവം എന്താന്ന് വെച്ചാ, കേരള കോൺഗ്രസ് പാർട്ടിക്ക് ലക്ഷക്കണക്കിന് പ്രവർത്തനമുള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങൾ പാർട്ടി നേതാക്കന്മാർ എം എൽ എമാർ തമ്മിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് സന്തോഷകരമായിട്ട് പോകാൻ കഴിയും. പിന്നെ ഞങ്ങളുടെ സമുന്നതനായ നേതാവിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. അത് ഞങ്ങളെല്ലാം മനസ്സിന് വേദനയുണ്ട്, വലിയ വേദനയും ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ അവധി കൊടുത്തുകൊണ്ട് ശക്തമായി ഞങ്ങൾ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും. അതിനകത്ത് ഒരു പ്രശ്നമല്ല. പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടാണ്, വൈഷമ്യമുണ്ട്. എന്തിനാണ് കളവ് പറയുന്നത്? സത്യം പറയണ്ടേ? വലിയ വിഷമമുണ്ട്. പക്ഷേ അതൊന്നും കാര്യമില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ ഇതൊക്കെ വരും. അതിനെ നേരിടാനുള്ള തൻ്റെ ഇടം, അതാണ് പാർട്ടിക്ക് വേണ്ടത്, പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും വേണ്ടത്. ദൈവാനുഗ്രഹം കൊണ്ട് അതുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ അങ്ങ് മുന്നോട്ട് പോകും. അതിനിടയിലാണ് ഈ ക്രിസ്മസ് ആഘോഷം. അതിന് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ വഴി, തിരുവോണം തിരുവോണത്തിൻ്റെ വഴി, ബക്രീദ് ബക്രീദിൻ്റെ വഴി, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ഇതെല്ലാം അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷം? ക്രിസ്മസ് വളരെ സന്തോഷകരമായ ദിവസമാണ്. ഡിസംബർ 25 യേശുദേവൻ്റെ ജന്മം വളരെ പ്രധാനപ്പെട്ടതല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ് ഈസാ നബി, അതറിയാവോ? ഈ ചാനലിലൂടെ ഇത് പറയുന്നത്. അതായത് ഈസാ നബിയാണ്. 125,000 പ്രവാചകന്മാർ, ആ 125,000 പ്രവാചക പരമ്പരയിലെ അവസാന പ്രവാചകനാണ് നബി തിരുമേനി. മനസ്സിലായല്ലോ? നബി തിരുമേനി എന്ന് പറഞ്ഞാൽ പോരെ. നബി തിരുമേനി എന്ന് പറയുമ്പോൾ ഞാനത് പറയുമ്പോൾ അത് കേൾക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് പറയാൻ മുസ്ലിം ആയിട്ടൊക്കെ അറിയാൻ കഴിയും, നിസ്സംഗത അറിയില്ല. അപ്പോൾ ആ പ്രവാചക പരമ്പരയിലെ ഒരു ആളാണ് ഈസാ നബി എന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നത്. ഞങ്ങൾ ക്രൈസ്തവർ പറയുന്നത് ദൈവപുത്രനാണ്. ഞാനൊക്കെ മിക്കവാറും നോയമ്പായിരിക്കുമല്ലോ. അപ്പം തലേ ദിവസം എല്ലാം ഇറച്ചി മീനും എല്ലാം ഉണ്ടാക്കുന്ന പിറ്റേ ദിവസം കഴിക്കണമല്ലോ. ഇറച്ചി മീനും കഴിക്കാതിരിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്രിസ്മസ് കൂടെ. അപ്പം രണ്ടു ദിവസം മുമ്പ് എല്ലാം ഒരുവിധം എല്ലാം ഉണ്ടാക്കി വെക്കും. പിന്നെ തലേ ദിവസം പുൽക്കൂട് കെട്ടണേ. ഇപ്പം കൊച്ചുമോനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അല്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് ആഘോഷമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക്, അനിയന്റെ മോൻ മരിച്ചുകൊണ്ട്. പഴയ കാലത്തെ ഓർമ്മകൾ, പഴയ ക്രിസ്മസ് എന്നൊക്കെ ഉണ്ടാവും. അന്ന് അപ്പൻ, അമ്മ, ബന്ധുക്കള്, കൂട്ടുകാര്, രാത്രി കുർബാന, കരോള്, അങ്ങനെ ആ ഒരു കാലഘട്ടം, അതെങ്ങനെ ഓർമ്മിച്ചു? ഞാൻ പറയട്ടെ, എന്റെയൊക്കെ ചെറുപ്പത്തില് ഈ ക്രിസ്മസ് കാരോളൊന്നും അങ്ങനെ അധികം ഇല്ല. ഇവിടെ മേഖല പ്രത്യേകിച്ച് ഇതൊരു ഈരാറ്റുകോട്ടയാണ്, ഇതൊരു മുസ്ലിം സെന്ററാണ്. ഇവിടെ ഉള്ള 36,000 37,000 വരെ, അതില് 1,400 താഴെയാണ് ക്രിസ്ത്യാനി ഹിന്ദുക്കളും എല്ലാം കൂടെ, ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണ്. പക്ഷേ ഇതൊരു സെൻട്രൽ പ്ലേസാണ് അരുവിത്ര പള്ളി. അരുവിത്ര എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി, ഏറ്റവും പ്രമുഖ പള്ളിയാണ് നമ്മുടെ ഈ കോട്ടയം ജില്ലയിലെ തന്നെ. ഏറ്റവും പ്രമുഖ പള്ളിയാണ് വിശുദ്ധ സെൻറ്റ് ജോർജിൻ്റെ പേരിലുള്ള ഈ വിശുദ്ധ ദേവാലയം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പള്ളിയിൽ പോകും. രാത്രിക്ക് പള്ളിയിൽ പോകാൻ അപ്പൻ അനുവദിച്ച് രാത്രി വീട്ടിൽ നിന്ന് ചാടാവുന്നത് ക്രിസ്മസിന് മാത്രമാണ്. ബാക്കിയൊന്നും രാത്രി വീട്ടിൽ നിന്ന് പോക്ക് കണക്കല്ല. അല്ലെങ്കിൽ അപ്പനറിയാതെ തലേണയൊക്കെ വെച്ച് പുതപ്പിച്ചു കൂടം പോവാൻ. ഇതാകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് രാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. അപ്പോൾ അതൊരു ആഘോഷമാണ് ഞങ്ങൾക്കെല്ലാം. അങ്ങനെ രാജ്യം മുഴുവൻ നടന്നൊരു കമ്പനി കൂടി വലിയ രസമാണത്. എന്തും വെട്ടി തുറന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. എന്ത് പറയാനുണ്ടോ അത് അപ്പം പറയും. ആരാണ് നീസ പോയിന്റ് മോളെ മനസ്സിലാക്കണ്ടോ? ഞാൻ എന്തും വെട്ടി തുറന്ന് പറയുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പറയും. അതായത് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ? എവിടെ പോവാ? ഞാൻ തിരുവനന്തപുരത്തിലാണെങ്കിൽ തിരുവനന്തപുരം പറയും. ഞാൻ കൊട്ടാരക്കര വരെ പോകും. പിന്നെ ചോദിക്കും അത് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടൂർ വരെ പോകും എന്നാവും. ഒരിക്കലും പൂർണ്ണമായി പറയാൻ അത് ഒരു നേതൃ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്പം റിസർവ് ചെയ്ത് എല്ലാം പിടിച്ചു വെച്ച് സംസാരിക്കണം. ഞാൻ നേരെ തിരിച്ചില്ല. അത് ചെയ്യുന്നു, അതാണ് ശരി, അതാണല്ലോ ജനം എന്നെ അംഗീകരിക്കുന്നത്. എത്ര സമയം കിട്ടാറുണ്ട് ഈ ഒരു ഫുഡ് കഴിക്കുന്ന സമയം കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. വരും ഭക്ഷണം കഴിക്കും പോകുന്ന ഒരു ഒരു ഭർത്താവാണ് അല്ലേ, അച്ഛനാണ്. അതിനകത്ത് ഉഷ പറഞ്ഞതിന് ഒരു വ്യത്യാസമുണ്ട്.
വൈകുന്നേരം ചിലപ്പോൾ 11 മണിക്ക് അല്ല 12 മണിക്ക് ഞാൻ വരുന്നു. അങ്ങനെ വരുമ്പം ഞാനുണ്ട്, പക്ഷേ കുഴപ്പമുണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ട് പക്ഷെ വെക്കും. പക്ഷെ തന്നെ ഭക്ഷണം തടഞ്ഞ് എനിക്ക് നിർബന്ധമായി ആഗ്രഹമുണ്ട്. ആ വെച്ചിട്ട് നേരെ ടി വി മുന്നില്ല, ടി വി കാണും. അപ്പോഴാണ് നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ പക്ഷേ വർത്തമാനം പറയാമ്പോൾ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. എങ്കിലും പക്ഷേയാണല്ലോ കുറച്ച് രണ്ടു മൂന്ന് വാക്കൊക്കെ പറയും. അപ്പോഴത്തേനും മടുത്ത് പക്ഷെ പോയി കിടക്കും. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തിരിഞ്ഞ് അങ്ങനെയാണ് ഈ വയറ് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈ കോട്ടയംകാരുടെ ഒരു ഇഷ്ടം എനിക്കിഷ്ടം കേട്ടോ. കപ്പ ഇഷ്ടമാണ്, പിന്നെ ചപ്പാത്തി ആണ് കുഴപ്പമില്ലെന്ന്. എനിക്ക് എന്താന്നില്ല, പുട്ട് എന്താണ്, എനിക്ക് ചക്ക മാങ്ങ ഇതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണമൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ചോറുണ്ടോ ഇന്നത് വേണമെന്നൊന്നും എനിക്കില്ല. പിന്നെ സ്വല്പം ഇറച്ചിയുള്ള ഇഷ്ടം, മത്സ്യം വേണം എന്ന് അത്രയും നിർബന്ധമില്ല എനിക്ക്. പിന്നെ ഈ ഒരു നിർബന്ധം മുട്ട മസ്റ്റ്, മുട്ടയുടെ വെള്ള മഞ്ഞ കഴിക്കാറുണ്ട്. മുട്ടയുടെ വെള്ള കഴിക്കും, അത് ഒരു രണ്ടെണ്ണം ദിവസവും കഴിക്കും, നിർബന്ധമാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇത്ര ആസ്വദിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കുന്ന സമയം ആസ്വദിച്ച് കഴിക്കും. അത് ശരിയാണ്. ഞാനത് കയറിയവരെ കഥ കിടക്കും. ചിലപ്പം പുറകിൽ കൂടെ ആൾ കയറി വരും, വന്നാലും വലിയ കൊച്ചോർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കും. അതിൽ മാത്രം ആ സമയത്ത് അതിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയൊന്ന് ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്ത് മാറിയൊരു ഭക്ഷണ രീതിയൊക്കെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചർച്ചയൊക്കെ വരുന്നുണ്ട്. പക്ഷേ പഴയ ഒരു കാലത്തെ ഒരു ഭക്ഷണ രീതി, അത് നമ്മൾ എപ്പോഴും അതിലേക്കാണ് നമ്മൾ പോകുന്നത്, പണ്ടത്തെ ഭക്ഷണ രീതി എന്നൊക്കെ പറഞ്ഞിട്ട്. കേട്ടോ മിസ്സാ, കേട്ടോ മോളെ, ഞാൻ ഈ ഒരു 50 അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണം തന്നെയാണ് ഇപ്പോഴും. അത് ശരി. അന്നും കുടുംബത്തിലുണ്ടായിരുന്ന ഈ എനിക്ക് അന്ന് എന്തൊക്കെയായിരുന്നു അന്ന് കേട്ടോ, പച്ചക്കപ്പ, ഉണക്ക് കപ്പ, നല്ല ഉണക്ക് കപ്പ, ആട്ടിറച്ചിയോ കോഴിയിറച്ചിയോ പോത്തിറച്ചി, പോത്തിറച്ചിയാണ്, മൂരിയിറച്ചി കൂടുതൽ കൊണ്ടുവരാറുണ്ട്. പോത്ത കഴിക്കുമായിരുന്നു, അത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ വെള്ളയപ്പം, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, ഇതുപോലെ ഭക്ഷണം. ഇപ്പോഴും അത് തന്നെ, അതെല്ലാം ഒന്നും മാറ്റിയിട്ടില്ല. അന്ന് അമ്മ ഉണ്ടാക്കി തരണം, അന്ന് അമ്മ ഉണ്ടാക്കി, ഭാര്യയുണ്ട്, അതാണ് വ്യത്യാസം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമുക്ക് ഈ വീട്ടിൽ നല്ല കുക്കും കൂടിയുണ്ട്, മരുമകൾ പാർവതി അല്ലേ, നന്നായി കുക്ക് ചെയ്യും. പാർവതി ഇവിടെ ഉണ്ട്, പാർവതിയുടെ ഹസ്ബൻഡ് ചാക്കോച്ചനുണ്ട്, ഇളയ മകൻ ഷെയ്ൻ ഉണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. അവരുടെ കൊച്ചുണ്ട്, ജൂണിയർ പി സി ജോർജ് എന്റെ പേരുകാരനാണ്. അപ്പൊ എന്തായാലും നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം. മക്കൾ, മരുമകൾ, ചെറുമകൻ ജൂനിയർ പി സി ജോർജ്, സാർ എന്നെ പരിചയപ്പെടുത്തും. ഇത് എന്റെ ഭാര്യ, നേരത്തെ പരിചയപ്പെട്ടു, ഉഷ. അത് ചാക്കോച്ച എൻ്റെ മൂത്ത മകൻ ഷോൺ ജോർജ് എന്ന് പറയും. അടുത്ത് അപ്പുറത്തിരിക്കുന്നത് ഷോണിൻ്റെ ഭാര്യ പാർവതി എന്ന് നിങ്ങൾ പറയും, ഞാൻ പാറു എന്ന് വിളിക്കും. അടുത്തത് ഷോണിൻ്റെ മടിയിലിരിക്കുന്നത് എൻ്റെ കൊച്ചുമകനാണ്, അവൻ്റെ മകനാണ്. അവൻ്റെ പേര് ജൂനിയർ പി സി ജോർജ് എന്നാണ്, അവരുടെ പേരങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകനാണ് ഷെയ്ൻ, ഷെയ്ൻ ജോർജ് എന്ന് പറയും. ഇത്രയും പേരാണ് ഉള്ളത്. രണ്ടുപേരും തമ്മിൽ ഇത്തിരി പ്രായ വ്യത്യാസമുണ്ട് അല്ലേ, 10-13 വയസ്സിലെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഷോണും ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് അപ്പൻ്റെ പാതയിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മൺസാറിന്റെ മകൻ വന്നിട്ടുണ്ട്, ഗണേഷ് കുമാർ വന്നിട്ടുണ്ട്, അത്രയും സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുക, അതാണ് സൂചിപ്പിച്ചത്. സജീവ രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡം ഒരിക്കലും പാർലമെന്ററി രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനമാണ് ഞാൻ കരുതുന്നില്ല. ഒരിക്കലും എം എൽ എ സ്ഥാനത്തെ പന്നിയൻ രവീന്ദ്രൻ ഈ അടുത്ത കാലത്താണ് ആദ്യമായിട്ടായി തിരുവനന്തപുരത്തേക്ക് ലോക്സഭയിലേക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതുമായിട്ടൊരു ബന്ധമുണ്ട്. യഥാർത്ഥ പാർട്ടി പ്രവർത്തനമാകും, അതിനുശേഷമല്ലേ. ഞാൻ എന്നും കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരുപക്ഷെ ഇപ്പം എൻ്റെ ഞങ്ങളുടെ എല്ലാ നേതാവായ മാൻസാർ പോലും കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം അല്ലെ അങ്ങനെ കേരള കോൺഗ്രസ് വന്നത്. ഞാൻ ജനിച്ചത് കേരള കോൺഗ്രസ്സുകാരനായിട്ടാണ്. അപ്പോൾ എൻ്റെ അപ്പൻ പപ്പ പോലും കേരള കോൺഗ്രസ് ആകർഷകരായി വന്നതാണ്. പക്ഷെ ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയുടെ ഫാമിലി കേരള കോൺഗ്രസ്സാണ്. ചെറിയ ആള് കുട്ടിയാണ്, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറായിട്ട് തന്നെ പോകാനാണ്. എങ്ങനെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ കാണുന്ന ഒരു പി സി ജോർജ് ഉണ്ട്, അതിനപ്പുറമായിട്ട് വീട്ടിലുള്ള പപ്പ എങ്ങനെ? എന്തൊക്കെയാ വീട്ടിൽ വരുമ്പോ നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുക? കുറച്ച് സമയം കിട്ടുള്ളൂ അല്ലേ? ഇവൻ സംസാരിക്കാൻ കാശിനു വേണ്ടി മാത്രമേ സംസാരിക്കാറുള്ളൂ.
കിരുവ വേണമെന്ന് അല്ലാതെ വേറെ ഒന്നും പറയാറില്ല. അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ടി വി കാണുവേ, കുറച്ചു നേരം ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫേവറേറ്റ് ആയിട്ട് കാണുന്ന ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, തമാശ കാണുക, ഈ തട്ടിമുട്ടിയും അങ്ങനത്തെ. ഇപ്പൊ പാർവതിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം മലയാളത്തിലൊരു വലിയ നടന്റെ മകളാണ് ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇതിലെന്തോ ഒരു സാമ്യം പറയുന്നത്, ജഗതി ശ്രീകുമാർ എന്ന സിനിമയില് എല്ലാം വെട്ടി തുറന്നു പറയുന്ന ഒരാളായിരുന്നു, രാഷ്ട്രീയത്തിൽ അതേപോലെ തന്നെ അപ്പപ്പ എല്ലാം വെട്ടി തുറന്നു പറയുന്ന ആ ഒരു സാമ്യമുണ്ട് അല്ലേ? സ്വഭാവം തമ്മില് നല്ല സാമ്യമുണ്ട്. രണ്ടുപേരും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും രണ്ടുപേരും വേവ് ലെങ്തും ആ ചിന്താ രീതിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പം ഏകദേശം ഒരു സ്വഭാവമാണ്, ഇവരൊന്നും ആരും ദേഷ്യം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കാറില്ല, എല്ലാരും ഭയങ്കര ഫ്രീക്വൻസിയാണ്. ഞാൻ നേരത്തെ മരുമകളാണെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തിയത്, പക്ഷെ മരുമകളെല്ലാം മകള് തന്നെയാണ് അല്ലേ? സംശയമുണ്ടോ? മകളതേ ഉള്ളൂ. അപ്പൊ പാർവതി നല്ലൊരു കുക്കാണ്, അപ്പൊ എങ്ങനെയാണ് പപ്പയെ കുറച്ച് സമയം വീട്ടിൽ കിട്ടുമ്പോ? പാർവതി കുക്കാണ്, മൊത്തം കുക്കിംഗ് എല്ലാം പഠിച്ചത് എന്റെ മദറിലോടെയാണ്. ഒരു വകയും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളാ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യത്തേ ഉള്ളൂ, ചായ അങ്ങനെ ഇങ്ങനെ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മമ്മ നല്ലപോലെ കുക്ക് ചെയ്യും, അതിൽ നിന്നാണ് ഞാൻ പഠിച്ചതെല്ലാം. തീർച്ചയായിട്ടും ക്രെഡിറ്റ് ഗോസ് ടു എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്, കാരണം ഞാൻ ഇത്രയും കുറച്ചും കൂടെ കൂടുതൽ ഇങ്ങനെ ഇത്രയും ക്ലാസ്സും കൂടെ എടുക്കാൻ തുടങ്ങി. കുക്കിംഗ് ക്ലാസ്സുകൾ ഇവിടെ തന്നെ? അങ്ങനെയല്ല, ഞാൻ മമ്മയാ നടത്തുന്നെ. ഞങ്ങള് വല്ലപ്പോഴും ഒരു എപ്പോഴും തിരക്കായിരുന്നു, തിരക്കാണല്ലോ. അപ്പൊ വർഷത്തിൽ ഒരിക്കൽ രണ്ടു മൂന്ന് ക്ലാസ്സുകൾ നടത്താറുണ്ട്. റെക്കമെൻഡ് ചെയ്യും ചെന്ന് എടുക്കാവോ, അങ്ങനെ നമ്മളിപ്പം അങ്ങനെ ഞാൻ അപ്പോയി ചെന്നെടുക്കാറുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറച്ച് വീട്ടമ്മമാരും. ഇപ്പൊ കൊറേ ഇപ്പൊ ഒത്തിരി ഒത്തിരി കൊച്ചു കൊച്ചു കുട്ടികൾ പാചകത്തിലേക്ക് അവർ പാചകം പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പണ്ടാണെങ്കിൽ പാചകം പഠിക്കുന്നത് എന്തോ ഒരു നാണക്കേട് പോലെ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് ഇത് അറിഞ്ഞില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. മമ്മയ്ക്ക് വേറെയും കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്കൊരു ബൊട്ടീക് ഉണ്ട് മേ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്, അമ്മയാണ് അതിന്റെ ഡിസൈനിങ്. അവിടുത്തെ കൊറേ കോസ്റ്റ്യൂം ഡിസൈനിങ് ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ അതിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ പപ്പയുടെ അടുത്തുനിന്ന്? ഒന്നിലും ഇടപെടില്ല എന്നുള്ളതാണ് പപ്പയുടെ ഏറ്റവും മിക്കവാറും എല്ലാ ഹസ്ബൻഡ്സും അങ്ങനെ അത്ര ആവുന്നു, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അല്ലെ നീ അവിടെ പോണ്ട, നീ ഇവിടെ പോയി, ഇങ്ങനെ നിൽക്കാൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മുടെ ആരുടെയും രാവിലെ ഏകുന്നു പോവാ എങ്ങോട്ട്, ബാംഗ്ലൂർ ആരെ കൂട്ട് പാറു പോ ൂടെ തന്നെ പോകുന്നു പോവും മരുന്ന് വിളിക്കും. ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു, ഞാൻ അടുത്ത ദിവസം ഫാമിലിയിൽ എല്ലാവരും ട്രിപ്പ് നടത്തി. ഇപ്പൊ പപ്പയുടെ സിസ്റ്റേഴ്സും എല്ലാം അങ്ങനെ. അപ്പൊ നമ്മൾ ഗോവയ്ക്ക് പോവാം, അതെ. കാരണം പുറത്തു പോകുമ്പോ ആരെയും ഒരാൾ കൂട്ടും, കൊച്ചുങ്ങൾ തന്നെ പോയാൽ ഇന്നത്തെ കാലമല്ലേ, ആരെങ്കിലും നമ്മളെന്തിനാ നിയന്ത്രിക്കുന്നത്? അവർ എന്നെ പോലെ സ്വാതന്ത്ര്യം അവർക്കില്ല, അവരുടെ അവകാശം. അതെന്താ ഞാൻ ഹനിക്കുന്നത്? പിന്നെ സപ്പോർട്ട് ചെയ്യണമല്ലോ, അതല്ലേ എന്നെ മര്യാദ. അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ. ഇവ എല്ലാത്തിനും കാണുന്നതിനും പോകുന്നതിനും എല്ലാം വിമർശനം, കാണുന്നതിനും പോകുന്നതിനും എല്ലാം നിരോധനം. എന്തിന്? പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്, കയ്യിൽ എപ്പോഴും ഒരു തോക്ക് കൊണ്ട് നടക്കുന്നു. കൈ തോക്കോട്ടെ, ഞാൻ എത്രയോ പരസ്യമായ കാര്യം ഞാൻ ഒളിച്ചു വെക്കാറില്ലല്ലോ. എനിക്ക് പിസ്റ്റലുണ്ട്, പിസ്റ്റൽ കൊണ്ട് നടക്കാറുണ്ട്. ആ പിസ്റ്റല് ചെക്കോസ്ലാവിയ നല്ല പിസ്റ്റലാണ്, ഇപ്പോഴും കയ്യിലുണ്ട്. ഉണ്ടുണ്ടുണ്ട്, ഒന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും കാണിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എടുക്കുമ്പോ കുറച്ച് ലോക്കഡാണ്, തോക്കിനകത്ത് ലോഡുണ്ട്, ലോക്കഡാണ്. ഇത് ലൈസൻസ് ഉള്ള തോക്കാണ് ഇതല്ലേ. ഇത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്ന് ആരും കാണുകയല്ലോ, തോക്കുണ്ടെന്ന് ആരും അറിയില്ലല്ലോ, ഇങ്ങനെ ശ്രദ്ധിക്കില്ല. അത് നമ്മുടെ ആവശ്യമില്ല, നമ്മുടെ പ്രൊട്ടക്ഷനും ഇണ്ട. നമ്മളെ ഒരുത്തം കൊല്ലുമെന്ന് കണ്ടാ പിന്നെ നമ്മൾ ശത്രുക്കളല്ല. ഇത് ഞാന് പഠിക്കുന്ന കാലത്ത് തോക്കണ്ട, നീ ഒളിച്ചു വെക്കുന്നത് കള്ളത്തരം പറഞ്ഞ് ശരിയല്ലോ. തോക്കട്ടെ, ഉണ്ടായിരുന്നു. എന്തിനാ കള്ളം പറയുന്നേ? ഇത് ഈ തോക്ക അതിന് ഇത് ഈ തോക്ക ഏതാണെന്നറിയാവും, അത് കൂടെ പറഞ്ഞുതരാം. ഇത് ഉഷയുടെ അപ്പൻ അഡ്വക്കേറ്റ് പി കെ മാത്യുവിന്റെ തോക്ക. അല്ല അല്ല, ശ്രീധനല്ല, ശ്രീധനല്ല, അതല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല തോക്കാണ് ഇത്. ഇത് ഇതേ ലൈസൻസ് മാറ്റിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ല തോക്കാണ്.
ഇത് സാറിന് കിട്ടാനില്ലാത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് 4-5 എണ്ണമുള്ളതാണ് പറയുന്നത്. ഇത്രയും ചെറുത് കിട്ടാനില്ല. അല്ല, പക്ഷേ പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്, നേതാക്കന്മാർ പറയുന്നത് പി സി ജോർജിന്റെ കയ്യിൽ ഉണ്ടയില്ലാത്ത തോക്കാണെന്നാണ്. ഇത് ഉണ്ടയുള്ള അല്ല, അയ്യോ കാണിച്ചു തരാം, ഉണ്ടയുള്ളതാണ്. അങ്ങനെ ഒരു ദേഷ്യം ആരോടും ഇല്ല. മലയാളം എന്റെ തോക്കാ ഭാവിയിൽ പപ്പ ഒരു മുഖ്യമന്ത്രിയാകും എന്നൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? വേറൊരു കാര്യം, പപ്പ മുഖ്യമന്ത്രി ആയാലും ഇനിയിപ്പോ പ്രധാനമന്ത്രി ആയാലും ഞങ്ങളും പപ്പായി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ചാക്കോച്ചൻ പറഞ്ഞോണ്ട് പറയട്ടെ ഒരു കാര്യം, ഞാനിപ്പം അത് പറയാൻ ആഗ്രഹിച്ചല്ല, നീ ന്യൂ ജനറേഷൻ എം എൽ എ നിയമസഭ വരുന്നത് വെറുതെ പഴയ സ്പീക്കറോടൊക്കെ ഒന്ന് ചോദിച്ചോളൂ, അവർക്ക് ഈ കമ്പ്യൂട്ടറും ഓൺലൈനും ഇതൊക്കെയാണ്. നിയമസഭാ നടപടികളിൽ അവർ പലരും നല്ലവണ്ണം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞുള്ള അവരുടെ ഇടപാട് ദുഃഖമാണ്. പേര് പറഞ്ഞാൽ ശരിയല്ലോ, ഭരണവും പ്രതിപക്ഷവും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ പുതിയ എം എൽ എമാർ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ പഴയ ആ തലമുറ കാണിച്ച ആ മാന്യത കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പുതിയ എം എൽ എമാരും പഴയ എം എൽ എമാരുടെ കമ്പറിയാണ്. വായിക്കുക പഠിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടാണ്. ഇപ്പം ഇതല്ലേ കമ്പ്യൂട്ടറുള്ള ഇടപാടല്ല, അതായത് അപ്പുറത്തൊട്ടില്ല. പിന്നെ നിയമസഭയ്ക്കകത്തും ഫോൺ ചെയ്തുകൊണ്ടായിരിക്കുന്നത്, ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ പോലും ആടുമില്ല. അപ്പോൾ എങ്ങനെയാണ് മകനുമായി രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ രണ്ടുപേരും? ഇത്തരം ഉപദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഇന്ന് വരെ എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ പരാതി പറയാറുണ്ട് പലപ്പോഴും, ഇന്നത് ചെയ്യണം എന്ന് എന്നോട് പറയാറില്ല, സോറി ഇന്നത് ചെയ്യരുത് എന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാ എന്നാ ചെയ്യേണ്ട തന്നെ എന്ന് പറഞ്ഞു തന്നല്ല, പിന്നെ തെറി ഒഴിവാക്കാം. അതുകൊണ്ട് പക്ഷെ ഇന്ന് വരെ നീ ചെയ്ത് കണ്ടുപിടിച്ചോളൂ, നിന്റെ ജോലിയാണ്, എന്നോട് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാനത് കാരണം തെറ്റിദ്ധരിക്കരുത്, നിസ അറിയാൻ പറയാം. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ആരും ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടെ തന്നെ എന്നെ എം എൽ എ ആയത് ആരും നിർബന്ധിച്ചിട്ടല്ല, പ്രത്യേക സാഹചര്യം. ഞാനത് ഒളിച്ചു വെക്കാൻ പറയാം. ഇവിടെ പഴയ ഒരു മുസ്ലിം ലീഗ് നേതാവുണ്ട്, കെരി സാഹിബ് ഈരാറ്റുപേട്ട, വിളി സെയ്തും കാക്ക, പുള്ളി സി പി ഐ ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട എന്നൊരു എം എൽ എ ഉണ്ടാകുന്നവരുടെ ആഗ്രഹം, ഞാനല്ലാതെ വേറൊരാൾ ഈരാറ്റുപേട്ട എന്ന എം എൽ എ ആണ് ഇല്ലതാണ്. അതുകൊണ്ട് ഞാൻ കേരള കോൺഗ്രസ് ആണ്, എൻ്റെ അപ്പ കേരള കോൺഗ്രസ് ആയിരുന്നു, കേരള കോൺഗ്രസ് സജീവമാണോ നിർബന്ധക്കാരായിരുന്നു അവരെ. ഒരു സത്യത്തിൽ അവരുടെ ഒരു പ്രഷറാണ് ഞാൻ ഈ ഒരു 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 പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് പോകാൻ ഒരു ആ ചിന്തയിലേക്ക് പോകാൻ കാരണം. ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും ഞാൻ ആഗ്രഹിച്ചത്, സത്യം പറയാം, അവർക്കൊക്കെ അറിയാം. അവൻ അത് അവൻ തീരുമാനിച്ചോണ്ട്, ഞാൻ ഒരു ഉപദേശം കൊടുക്കാറില്ല, നീ ഇന്നത് ചെയ്യണമെന്ന് പറയാറില്ല. ഏതെങ്കിലും അവൻ ചെയ്ത കാര്യം ശരിയല്ലെങ്കിൽ സോറി നീ വരണോ എന്ന് പറയാം. അപ്പോൾ കുറച്ച് വർഷമായി പാർവതി ഇവിടെ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നു, ഇങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ആഘോഷമൊക്കെ എങ്ങനെയാണ് വീട്ടിൽ? പള്ളി പോവുക, പ്രാർത്ഥിക്കാതെ ഭക്ഷണമാണ് മെയിൻ. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഡിഷ്? സ്പെഷ്യലി എന്തും ഉണ്ടായിരിക്കും, നോൺ വെജ് ആണല്ലോ. ഉടുപ്പ് കണ്ടില്ലേ എന്താ പ്രത്യേകത? ചാക്ക്, അതിലെന്തോ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആഘോഷിക്കാൻ കേക്ക് ഒക്കെ മുറിച്ചിട്ട് അല്ലേ. ഇപ്പൊ
അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ക്രിസ്മസ് ദിവസം തന്നെ ഞങ്ങളുടെ കൂടെ കൂടി കുറച്ച് നേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. എല്ലാവർക്കും സാറിന് മാത്രമല്ല മാഡത്തിന്, ഷോൺ, ഷെയ്ൻ, പാറു, ജൂനിയർ പി സി ജോർജ് എല്ലാവർക്കും മീഡിയവന്റെ വക ഹാപ്പി ക്രിസ്മസ്. അപ്പം താങ്ക് യു. മീഡിയവൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ക്രിസ്തുമസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ അർപ്പിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്.